സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അൽഹംദുലില്ലാ നാടെങ്ങും ലോകം മുഴുവനും നമ്മുടെ നാട് മാത്രമല്ല ലോകം മുഴുവനും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു പ്രണയം, ആ ഒരു മഹബ്ബത്ത്, ആ ഒരു ഹുബ്ബ്, അവിടുത്തെ സ്നേഹം ലോകം മുഴുവനും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ പ്രയാസം പലർക്കും, നമുക്കൊന്ന് പോകാൻ പരിശുദ്ധമായ റബീഉൽ അവ്വലിലൊക്കെ ഒന്ന് മദീനത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, പള്ളികൾ, വീടുകൾ, പള്ളികളിലൊക്കെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ മൗലിദ് പാരായണങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാരായണം ചെയ്യുന്നു. വീടുകളിൽ, പള്ളികളിൽ, വീടുകളിൽ, മദ്രസകളിൽ, എല്ലാ സ്ഥലങ്ങളിലും അൽഹംദുലില്ലാ മുത്തുനബിയെക്കുറിച്ചുള്ള വാഴ്ത്തലും പുകഴ്ത്തലും നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോടുള്ള ആ ഒരു സ്നേഹം അള്ളാഹു മരിക്കുവോളം എനിക്കും നിങ്ങൾക്കും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വലിയ മുഅ്ജിസത്ത് എന്തായിരുന്നെന്നറിയുമോ? ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദൻ നബി അലൈഹി സ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്സലാം വരെയുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് ഇമാമത്തായി നമസ്കരിച്ച ലോകത്തിലെ ഏക പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആദൻ നബി മുതൽ ഈസാ നബി വരെയുള്ള സർവ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് മുഴുവനും ഇമാമത്തായി നിന്ന് നിസ്കരിച്ച ഒരേ ഒരു പ്രവാചകനേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം നബിമാർ അല്ലാഹു അയച്ചിട്ടുണ്ട്. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അല്ലാഹു ആദൻ നബിയെയും, നൂഹ് നബിയെയും, ഇബ്രാഹിം നബിയെയും, മൂസാ നബിയെയും, ദാവൂദ് നബിയെയും, യാക്കൂബ് നബിയെയും, യൂനസ് നബിയെയും, യൂസുഫ് നബിയെയും, ഹാറൂ നബിയെയും, യഹ്യാ നബിയെയും, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പ്രവാചകന്മാർ അല്ലാഹു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. എങ്കിൽ അവർക്കാർക്കും ലഭിക്കാത്ത ഒരു പ്രത്യേകതയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത്. ലോകത്തുള്ള സർവ പ്രവാചകന്മാർ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ഒരു മടിയുള്ളത് പോലെ നിങ്ങൾക്ക്? പക്ഷേ അതൊന്ന് എഴുന്നേറ്റ്, എല്ലാവരും പൊറോട്ടയൊക്കെ തിന്നെ ആകശീണത്തില്ലാന്ന് തോന്നുന്നു. മൂരിതൊക്കെ കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാ റഹത്തല്ലേ. ഒരു മൂന്ന് സ്വലാത്ത് പെട്ടെന്ന് പറ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകനും അല്ലാഹു കൊടുക്കാത്ത വലിയൊരു ഭാഗ്യമാണ് അല്ലാഹു ഇവിടെ നിന്ന് കൊടുത്തത്. കാരണം മറ്റുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നിന്ന് നിസ്കരിക്കുവാനുള്ള ഒരു അവസരം, എല്ലാ പ്രവാചകന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുവാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ വേറെ ഒരു പ്രവാചകനുമില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ ഒരു യാത്രയാണ്. എപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകന് പ്രവാചകന്മാർക്ക് മുഴുവനും ഇമാമത്തായി നിന്ന് നിസ്കരിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ വലിയ ഒരു അത്ഭുതമായിരുന്നു, വലിയ ഒരു അനുഗ്രഹമായിരുന്നു ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു യാത്രയുണ്ടല്ലോ, ആ യാത്രയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പോലും അവിടെ നിന്ന് വിശദീകരിക്കുമ്പോൾ, പ്രവാചകൻ അല്ലാഹു കൊടുത്ത വലിയൊരു അനുഗ്രഹമായിരുന്നു ആ യാത്ര. ധാരാളം മൈലുകൾ, ഒരുപാട് ദൂരങ്ങൾ അവിടെ നിന്ന് താണ്ടി പോകേണ്ടിടത്തേക്ക് പടച്ചവനെ കുറഞ്ഞ സമയം കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകണമെങ്കിൽ തന്നെ എത്രയോ മൈലുകൾ അപ്പുറമാണ്, എത്രയോ യാത്ര ചെയ്താൽ തീരാത്ത അത്രയും വലിയ ദൂരമുള്ള സ്ഥലമാണ് മക്കയും ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അത്രയും ദൂരം അള്ളാഹു പെട്ടെന്ന് അവിടെ നിന്ന് യാത്ര ചെയ്യിപ്പിക്കുക.
ഇരിക്കുകയാണ്. പ്രവാചകൻ അവിടുന്ന് യാത്രയിലേക്ക് കടന്നുപോയി. ഒരത്ഭുതകരമായ യാത്രയാണ് അവിടുന്ന് താൻ നടന്നിരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നു. അവിടുന്ന് ഏഴാകാശം കടന്ന് പടച്ചുറപ്പിന്റെ സന്നിധാനത്തിലേക്ക് അവിടുന്ന് കടന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയിട്ട് വന്നിട്ട് രാത്രി കടന്നുറങ്ങിയ പ്രവാചകന് രാവിലെ സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് പറയുകയാ, ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നു. അവിടുന്ന് ഏഴാകാശം കടന്ന് പടച്ചുറപ്പിന്റെ സന്നിധാനത്തിലേക്ക് കടന്നുപോയെന്ന ലോകത്തിന്റെ നേതാവ് അതാ ഖുറൈശികളായ തന്റെ നാട്ടുകാരോട്, തന്റെ സഹാബത്തിനോട്, അവിടുള്ളവരോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുമ്പോ അവര് കടിയാക്കുകയാണ്, അവര് പരിഹസിക്കുകയാണ്, മുഹമ്മദിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും സ്ഥലം പോയിട്ട് മുഹമ്മദ് വന്നെന്ന് പറയുകയാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ അവിടുന്ന് കളിയാക്കുകയാണ്, പലരും അവിടുന്ന് പരിഹസിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങളുടെ മുന്നിൽ ആരോ വന്നിട്ട് പറയുന്ന, അബൂബക്കറേ നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഉണ്ടല്ലോ, മുഹമ്മദ് ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ അടുക്കൽ പോയെന്ന് പറയുകയാ എന്ന് പറഞ്ഞു എന്ന് കളിയാക്കുന്ന രീതിയിൽ ആരോ ഉസ്മാ ഉമർ അദാ അബൂബക്കർ തങ്ങളോട് പറയുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അബൂബക്കർ വിശ്വസിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കള്ളം പറയാറില്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൂബക്കർ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, അവ്വലുമൻ ആമന ഫീ അബൂബക്കർ, അവ്വലുമൻ സദ്ദഖനീ അബൂബക്കർ. അബൂബക്കർ തങ്ങളെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉത്തരം മുട്ടിക്കുവാൻ ശത്രുക്കൾ ശ്രമിച്ചപ്പോഴെല്ലാം അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു സഹായം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്ക്, എവിടെയെല്ലാം അല്ലാഹുവിന്റെ പ്രവാചകനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെതിരെ തിരിഞ്ഞു വരുമ്പോ എല്ലാ സ്ഥലങ്ങളിലും ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സഹായം കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹു അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ശത്രുക്കളാൽ അപമാനിക്കപ്പെടുന്നതിൽ നിന്നും അല്ലാഹുവിന്റെ റസൂലിനെ പ്രത്യേകം അല്ലാഹു സംരക്ഷിക്കുകയാണ്. അവിടുന്ന് പടച്ചവനൊരു കാവൽ കൊടുക്കുകയാണ്, അവിടുന്നൊരു സംരക്ഷണം നൽകുകയാണ്. ഇസ്റാഉം മിഅ്റാജും യാത്ര കഴിഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് പറഞ്ഞ ഒരു ചരിത്രം കാണാ. ഇസ്റാഉം മിഅ്റാജും കഴിഞ്ഞ് പ്രവാചകന് കടന്നു വന്നിട്ട് ആ സമയത്ത് ഇങ്ങനെ പറയുമ്പോ ഉണ്ടായ ഒരു സംഭവം അതാ ചരിത്രത്തിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഞാൻ എന്റെ ഹിജ്റിൽ കാണുകയുണ്ടായി. ഖുറൈശികൾ എന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖുറൈശികൾ എന്റെ യാത്രയെ പറ്റി എന്നോട് ചോദിക്കുന്നുമുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, പ്രവാചകൻ അവിടെ നിന്ന് കാണുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റായിലിന്റെയും മിഅ്റാജിന്റെയും രാത്രി നടന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ, അവിടുന്ന് സ്വഹാബത്തിനോട് തന്റെ അനുയായികളോട് ഖുറൈശികളോട് പറയുമ്പോ അവര് പരിഹസിക്കുകയും അവര് കളിയാക്കുകയും ചെയ്യും. പ്രവാചകൻ ഇതെല്ലാം അല്ലാഹു കാണിച്ചു കൊടുത്തിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ
പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശദീകരിക്കുകയാ അല്ലാഹുവിന്റെ റസൂലാ യാത്രയിൽ നടന്ന സംഭവങ്ങൾ മുഴുവനും റസൂലുള്ളാഹി തങ്ങളെ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയുടെ ശേഷം കഅബയുടെ പരിസരത്തി ഇരിക്കുകയായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനങ്ങൾക്ക് സംഭവം ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു യാത്രയുടെ വിവരണങ്ങൾ ഖുറൈശികളുമായി പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് അല്ലാഹു സഹായിച്ചതെന്നറിയുമോ എല്ലാവരും പ്രവാചകനോട് ബൈത്തുൽ മുഖദ്ദസ് കണ്ടിട്ടുള്ളവര് അവിടെ പോയിട്ടുള്ളവര് പലരുമുണ്ട് അവര് പ്രവാചകനോട് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞാൻ കടന്നു ചെന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദ്യം പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ നിന്ന് ശത്രുക്കളെ കളിയാക്കാൻ അവസരം കൊടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് പ്രവാചകൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഫോട്ടോയ്ക്കകത്ത് കാണുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കണ്ടുകൊണ്ട് വിവരിച്ചു കൊടുക്കുകയാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് കണ്ട കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ അല്ലാഹുവിന്റെ സഹായം ഉണ്ടായത് അങ്ങനെയാ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റിട്ട് പറയാ ഇന്നലെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടെ നിന്ന് ഞാൻ ഏഴാകാശവും കടന്ന് അല്ലാഹുവിന്റെ അടുക്കൽ പോയി സ്വർഗം കണ്ടു നരകം കണ്ടു ഇതൊക്കെ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോ നമ്മളൊക്കെ വിശ്വസിക്കും മറ്റുള്ളവർ വിശ്വസിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഖുറൈസികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കുവാനും പരിഹസിക്കുവാനുള്ള ഒരു അവസരം കിട്ടി ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല സമ്മതിച്ചില്ല പടച്ച റബ്ബിന്റെ സഹായം വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം വന്നു ബൈത്തുൽ മുഖദ്ദസ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു നബി പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്നതിരിപ്പുണ്ട് ഇന്ന ഇങ്ങനെ ലൈവായിട്ട് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തു അവരുടെ സംശയങ്ങൾ അവർക്ക് കളിയാക്കുവാനുള്ള ഒരു അവസരം അല്ലാഹു കൊടുത്തില്ല അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയ വിവരം ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് കണ്ടവർ മാത്രം ഉത്തരം പറയാൻ കഴിയുന്ന ചിലങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടുള്ളവർക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങളുണ്ട് കണ്ടവർക്കല്ലേ പറയാൻ പറ്റൂ എന്റെ പൊന്നാര ചങ്ങാതി കഅബയിൽ പോയ മനുഷ്യനല്ലേ കഅബാലയത്തിൽ പോയിട്ടുള്ള മനുഷ്യനല്ലേ മക്കാമ ഇബ്രാഹിം എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഫോട്ടോയിൽ കണ്ടിട്ടുള്ളവൻ അറിയോ അവിടെ പോയിട്ട് എന്താണ് ഹിജ്റ ഇസ്മായിൽ എവിടെയാണ് സഫ എന്താ മറുവ എന്താ മുസ്തലിഫ എന്താ അറഫ എന്താ സഴി എന്തൊക്കെ പറഞ്ഞു കൊടുക്കണ അറിയണമെങ്കിൽ പോയവനല്ലേ അറിയൂ അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാർ ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇന്നെന്തൊക്കെയുണ്ട് കാരണം അള്ളാഹു ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കണ്ടുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത് അള്ളാഹു നമുക്ക് ഈ മന്നിൽ അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം ജനങ്ങൾക്കിടയിൽ അപമാനിക്കുന്നവനാകാനും നിന്ദിക്കാതിരിക്കാൻ വേണ്ടിയോ അള്ളാഹുവിന്റെ ഒരു സഹായം എന്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നബിക്ക് ഉത്തരം പറയാൻ വിഷമമുണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്ന് തന്നെ അവര് വിചാരിക്കുന്നത് ഒരിക്കലുമില്ല അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നിന്ന് ആ ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുവന്ന് എല്ലാ വശങ്ങളും എല്ലാ ഭാഗങ്ങളും റസൂലുള്ളാഹി തങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹുമ അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ لما كذبني قريش قمت في حجري فجل الله لي بيت المقدس അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാ അള്ളാഹുവിന്റെ റസൂല് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഖുറൈസികൾ എന്നെ കളവാക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇദാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു പോയെന്നും ആ ഇസ്റാഉം മിഅ്റാജും നടത്തിയ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞപ്പോ
ക്രൈസ്തികളവിടെ നിന്ന് കളിയാക്കുകയാണ് മുഹമ്മദ് പറയുന്നത് കള്ളമാണ് എന്നവർ പറഞ്ഞു കളിയാക്കുമ്പോ അല്ലാഹു ബൈത്തുൽ മുഖദ്ദസ് എനിക്ക് വെളിവാക്കി തന്നു സഹാബ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ തങ്ങളെ പറയുന്ന റസൂലുള്ളാഹി തങ്ങളെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവനെന്നെ കളവാക്കിയപ്പോ അവനെന്നെ പരിഹസിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ബൈത്തുൽ മുഖദ്ദസ് എനിക്ക് വെളിവാക്കി തന്നു ഞാൻ അതിലേക്ക് നോക്കിക്കൊണ്ട് അവിടെയുള്ള ഓരോ അടയാളങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി സ്വഹാബ ബൈത്തുൽ മുഖദ്ദസിലെ ഓരോ അടയാളങ്ങളും അല്ലാഹുവിന്റെ പ്രമാണകന പടം ഇങ്ങനെ കണ്ടുകൊണ്ട് പറയുകയാണ് അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ് ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ശത്രുക്കളുടെ മുന്നിൽ ആ ബൈത്തുൽ മുഖദ്ദസിൽ കണ്ട അടയാളങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കി അവർക്ക് അവിടുന്ന് മറുപടി കൊടുക്കുകയാ എന്റെ പ്രിയപ്പെട്ടവര് അതുപോലെ ആ യാത്രയിൽ നബി ഒരു സംഘം പ്രവാചകന്മാരെ കാണുകയുണ്ടായി നബിയുടെ മുഴുത്ത് പഠിച്ചോ അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മിസ്റായിന്റെയും മിഅ്റാജിന്റെയും രാത്രി ഒരുപാട് പ്രവാചകന്മാരെ അവിടെ നിന്ന് കാണുകയാണ് മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം പടച്ചവനെ അവിടെ നിന്ന് നമസ്കരിക്കുകയായിരുന്നു അവിടെ നിന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസ നബി അവിടെ നിന്ന് കാണുകയാണ് അല്ലാഹുവിന്റെ റസൂൽ അതുമാത്രമല്ല മൂസ നബിയുടെ ശരീരത്തിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയപ്പെട്ടവര് മൂസ നബിയുടെ അടയാളങ്ങൾ പോലും ശരീരത്തിന്റെ പ്രകൃതം എങ്ങനെയാണ് അവിടെ നിന്ന് സ്വഹാബത്ത് പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിവരിച്ചു കൊടുക്കുകയാ മൂസ നബിയുടെ ശാരീരികമായ അവസ്ഥകൾ വളരെ നബി അവിടെ നിന്ന് സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്തു ചുരുണ്ട മുടിയുള്ള പ്രവാചകന നബിയുടെ ചുരുണ്ട മുടിയാണ് പടച്ചവനെ ഷാനോക്കാരിലെ പോലെ ഒരാളെ പോലെയാണ് മൂസ നബി ഇരിക്കുന്നതെന്ന് പ്രവാചകനെ പടന്ന് പഠിപ്പിക്കുകയാ അതുമാത്രമല്ല ഈസാ നബിയെയും അവസാനത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുന്ന അവസരത്തില് ഈസാ നബിയുടെയും അടയാളങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് ഈസാ നബിയും അവിടെ നിന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഈസാ നബി ആരെ പോലെയായിരിക്കുന്നതെന്നറിയുമോ ഈസാ നബിയുടെ ഒരു സദാ ഈസാ നബിയുടെ രൂപത്തിന്റെ സാദൃശ്യമുണ്ടല്ലോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ഉർവ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ ചരിത്രം കണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന്റെ പ്രകൃതം പോലെയാണ് ഈസാ നബി ഇരിക്കുന്നതെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ എന്നിട്ടോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നെ പോലെയാണ് സഹാബ അവിടെ നിന്ന് പ്രവാചകൻ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ് എന്നിട്ടോ പിന്നീട് നമസ്കാര സമയമായപ്പോ പ്രവാചകനതാ എല്ലാ പ്രവാചകന്മാരെയും കാണുകയാണ് അവസാനം നമസ്കാരത്തിന്റെ സമയമായപ്പോ എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തേക്ക് ലഭിച്ച ഒരു സ്ഥാനമാണ് സർവ പ്രവാചകന്മാർക്കും ലോകത്ത് കടന്നു വന്ന ആദൻ നബി മുതലുള്ള ഈസാ നബി വരെയുള്ള സർവ പ്രവാചകന്മാർക്ക് ഇമാമത്തായി നിന്ന് നിസ്കരിച്ച ഏക ഒരു നബിയേ ഉള്ളൂ അതാരെന്നറിയുമോ അതാദൻ നബിയല്ല നൂഹ് നബിയല്ല ഇബ്രാഹിം നബിയല്ല മൂസ നബിയല്ല ദാവൂദ് നബിയല്ല സുലൈമാൻ നബിയല്ല യാക്കൂബ് നബിയല്ല യൂസഫ് നബിയല്ല അയ്യൂബ് നബിയല്ല ഈസാ നബിയല്ല പിന്നെ ഏത് നബിയും എന്നറിയുമോ എന്റെയും നിങ്ങളുടെയും കരളിന്റെ കസമായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
صلى الله عليه وسلم ചരിത്രം പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശത്രുക്കളുടെ മുന്നിൽ അപമാനിതനാകാതിരിക്കാൻ അല്ലാഹു പല സന്ദർഭങ്ങളിലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സഹായിച്ചിട്ടുണ്ട് അല്ലാഹു സഹായിച്ച അതാണ് ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട സമയം അല്ലാഹു ബൈത്തുൽ മുഖദ്ദസ് കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടയാളങ്ങൾ പറയിപ്പിച്ചു മുത്തുനബിയെ കൊണ്ട് അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടായതായി നമുക്ക് കാണാം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല ഇൻസഖൽ ഖമറു അലാ അഹ്ദി റസൂലില്ലാഹി ശിഖതൈന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ് മഹാൻ അവരുകൾ പറയുന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ചന്ദ്രൻ രണ്ട് കഷണങ്ങളായി പിളരുകയുണ്ടായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ചന്ദ്രൻ രണ്ട് കഷ്ടങ്ങളായി പിളരുകയുണ്ടായി അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു നിങ്ങൾ സാക്ഷിയ ചന്ദ്രൻ ഇങ്ങനെ പിളർത്തിയിട്ട് പറഞ്ഞു കണ്ടോ നിങ്ങൾ എല്ലാവരും സാക്ഷിയ ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീസ് അല്ലാഹു നമുക്ക് നിവേദനം ചെയ്യുന്നു അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ രണ്ടായി പിളർന്ന ചന്ദ്രന്റെ ഒരു ഭാഗം ഒരു പർവ്വതത്തിന് മുകളിലും മറ്റൊരു ഭാഗം വേറെ ഒന്നിന്റെ മുകളിലും കാണുകയുണ്ടായി സഹാബത്ത് പറയുകയാ രണ്ട് കഷ്ടങ്ങളാക്കി ഒന്നൊരു മലയുടെ മുകളിൽ ഒരു പർവ്വതത്തിന്റെ മുകളിൽ രണ്ടാമത്തത് അടുത്ത പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കാണിച്ചു കൊടുത്തു വേറെ ചിലർ നിവേദനം ചെയ്യുന്നത് കാണാം മുകളിലേക്ക് നോക്കുമ്പോൾ ഒരേ ഭാഗവും ഒരേ പർവ്വതത്തിന്റെ നേരെ മുകൾ തട്ട് ഒന്ന് താഴെയും ഒന്ന് മുകളിലുമായി കാണിച്ചു എന്ന് സഹാബത്ത് പഠിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ചന്ദ്രൻ പിളരുകയോ എന്ന് ചോദിച്ചവരുണ്ട് ഇപ്പൊ പറയുമ്പോ തന്നെ നമുക്കൊരു അത്ഭുതം ഇതൊക്കെ വെറുതെ ഇല്ലടാ എന്നാ ബെടായി അയച്ചങ്ങാതി വിടുന്നേന്നില്ലേ അന്നത്തെ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോ ഈ സംഭവത്തെ കളിയാക്കുകയും നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന പലരും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ സംഭവത്തെ സാക്ഷി വഹിച്ച പലരുമുണ്ട് രണ്ട് കക്ഷികളായി ഉണ്ടായ ഒരു വിഭാഗം കണ്ടവരുമുണ്ട് കാണാത്തവരുമുണ്ട് അങ്ങനെ രണ്ട് വിഭാഗമായി ചരിത്രം അവിടെ നിന്ന് പറയുന്നു വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും അതിൽ യാതൊരു അവ്യക്തതയും ഇല്ല എന്ന് പറയുന്നവർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ വിശ്വസിക്കുന്ന ഒരു വിഭാഗം വിശ്വസിക്കാത്ത ഒരു വിഭാഗം സത്യനിഷേധികൾ അതുപോലെ കളവാക്കുകയും തള്ളിക്കളയുകയും ചെയ്തവർ അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു ഖമറു
പോലെ സിഹറും മുസ്തമിർ വകദബു വതബഉ വഹവാഹും വകുല്ലു അംരിൻ മുസ്തഖിർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ആ സമയം അടുത്തിരിക്കുന്നു അന്ത്യനാളിന്റെ സമയം അടുത്തപ്പോൾ ചന്ദ്രൻ പിളരുകയും ചെയ്യും ഏതൊരു ദൃഷ്ടാന്തം അവർ കാണുകയാണെങ്കിലും അവർ പിന്തിരിഞ്ഞു കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇനി എന്തൊക്കെ കാണിച്ചു കൊടുത്താൽ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്താൽ എന്റെ പ്രിയപ്പെട്ടവരെ പിന്തിരിഞ്ഞു കളയുന്ന ഒരു സമയമുണ്ടല്ലോ എന്തെല്ലാ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താൽ എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പഠിച്ചതാണ് മഹാനായ കലീമുല്ലാഹി മുസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലിരുന്ന വടിയെ കുറിച്ച് ആ ഒരു വിടിയാ വടിയാണല്ലോ പേടിപ്പിച്ചു കളഞ്ഞത് ഫിറൗനിന്റെ അനുയായികളെ തകർത്തു കളഞ്ഞത് ഇനി ആ വടി ലോകത്തേക്ക് തിരിച്ചു വരുമല്ലോ ഇനി ആ വടി ഈ ലോകത്തേക്ക് തിരിച്ചു വരുമല്ലോ അല്ലാഹുവേ ഒരു മൃഗം ഇങ്ങനെ അതാ കയ്യിൽ പിടിച്ചുകൊണ്ട് അത് കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് അപ്പോഴും പറന്നു കൊടുക്കും അല്ലാഹുവാരാ അല്ലാഹുവാരാണെന്ന് പറന്നു കൊടുക്കുമ്പോ അപ്പോഴും ഇത്രയും വലിയ ഒരു ദൃഷ്ടാന്തം ഉണ്ടായിട്ട് പോലും അവർ പിന്തിരിഞ്ഞു പോകുന്ന ഒരു കാലമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്തായിരുന്നു അവിടുന്ന് ചന്ദ്രനെ പിളർത്തിച്ച് കാണിച്ചു കൊടുത്തത് അവിടുന്ന് ചന്ദ്രനെ രണ്ട് കഷ്ടമാക്കി മാറ്റിക്കൊടുത്തത് അത് കണ്ട സ്വഹാബികളെ നമുക്ക് പഠിപ്പിക്കുമ്പോ അത് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്തായിരുന്നു അത് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്തായിരുന്നു ഇനി മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രത്യേകത പറയട്ടെ ഒരു മുഅ്ജിസത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ആരാ പറയുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റായിതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാനത്തു സലാത്തുൽ അസ്രി ഫൽതുമിസൽ വളു ഫലം യജിദു ഫൗതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി വളുഇ ഫവളഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു ഫീ ദാലിക ലിനാ فامر الناس اي يتوضؤوا منه فرايت الماء ينبع بي تحت اصابعه അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അസർ നമസ്കാരത്തിന്റെ സമയമായപ്പോ അസർ നമസ്കരിക്കാൻ സമയമായി പ്രവാചകനും സ്വഹാബികളും നിൽക്കുകയാണ് അസറിന്റെ സമയമായി അല്ലാഹുവിന്റെ റസൂൽ കാണുകയുണ്ടായി അസർ നമസ്കരിക്കാൻ സമയമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയമെടുത്തു അങ്ങനെ പ്രവാചകൻ അത് കാണുമ്പോൾ ജനങ്ങൾ മുഴുവനും വുളൂ ചെയ്യുവാനുള്ള വെള്ളം അന്വേഷിക്കാൻ തുടങ്ങി നബിയുടെ ഒരു മുഅ്ജിസത്ത് കേട്ടോ അസറിന്റെ സമയമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും സമയമായെന്ന് മനസ്സിലായി വുളൂ എടുക്കണം വെള്ളമില്ല വെള്ളം തരയാൻ തുടങ്ങി സ്വഹാബികൾ മുഴുവനും നാനാ ഭാഗങ്ങളിൽ അവരെല്ലാവരും വെള്ളം അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും അവിടെ നിന്ന് വെള്ളം അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വുളൂഇനുള്ള പാത്രം മഹാനായ നബിയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു ഒരല്പം എന്താണ് ഉതുമെടുക്കാനുള്ള പാത്രം കൊണ്ടുവരപ്പെട്ടു അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാത്രം തന്റെ കൈവച്ചു ആ പാത്രത്തിനകത്തേക്ക് പ്രവാചകൻ തന്റെ കൈവച്ചു ജനങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു വാ ഉതുവെടുക്കാൻ വെള്ളമില്ല എല്ലാവരും അസറിന്റെ സമയമായി വെള്ളം തിരഞ്ഞു നടന്നിട്ട് കിട്ടാതെ വന്നപ്പോ ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു മഹാനായ നബിയ്യുനാ റസൂലുള്ളാഹി അവിടെ നിന്നൊരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് പാത്രം കൊണ്ടുവന്നു വെച്ചു റസൂലുള്ളാഹി തങ്ങൾ പാത്രത്തിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞു ഉതുവെടുക്ക് സഹാബ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉളു ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു അങ്ങനെ അവരിൽ അവസാനത്തെ ആളും വുളൂ ചെയ്യുന്നത് വരെ പ്രവാചകൻ തന്റെ കൈയുടെ വിരൽ ഇങ്ങനെ വെച്ചു കൊടുത്തു ആ കൈയുടെ വിരലിനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ വന്നു എന്ന് മഹാനായ നബിയ്യുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു
ആ കൈക്കകത്ത് നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ആ വിരലിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം വീണു. അവിടെ കൂടിയ സ്വഹാബികൾ മുഴുവനും ആ വെള്ളത്തിൽ ഉതുപെടുത്തു എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഇവിടെ നിന്ന് പറയുന്നു, ഒളൂച്ച് അവിടുത്തെ വിരലുകളുടെ താഴെ നിന്നും വെള്ളം പൊടിയുന്നത് ഞാൻ കണ്ടു. ഇതാരാ പറയണേ? അനസ് റളിയല്ലാഹു തആലാഹു. ഈ ഹദീസ് ഏത് കിതാബിലുണ്ട്? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ അടുത്ത കിതാബ് ബുഖാരി, സഹീഹുൽ ബുഖാരി. അല്ലാഹു മുഖീമ നൽകി നിഗ്രഹിക്കുമാറാണ്. പ്രവാചകന്റെ കൈക്കകത്ത് കൈയുടെ വിരലിനടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരിക, മുത്തിനബിയുടെ കൈയുടെ വിരലിനടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരികയാ. അവിടെ മനസ്സ് തങ്ങളോ പറയുന്നു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും ഒരു യാത്രയിലായിരുന്നു. 300-ലധികം സ്വഹാബികളുണ്ട്. മറ്റൊരു സഹാബി പറയാ, അനസ് തങ്ങൾ പറഞ്ഞു, മറ്റൊരു സ്വഹാബി പറയുന്നു, 300-ഓ അതിലധികമോ പേർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. അസർ നമസ്കാരത്തം സമയമായി. ഒളൂഴ് ചെയ്യാൻ വെള്ളമില്ലാതെ കയ്യിൽ സൂക്ഷിച്ചിരുന്നതെല്ലാം തിരയുകയും ചെയ്തു. അവസാനം പലയിടത്തും തിരഞ്ഞന്വേഷിച്ചു, വെള്ളം ലഭിച്ചില്ല. ഒരു സഹാബിയുടെ കൈവശം മാത്രം അല്പം വെള്ളമുണ്ടായിരുന്നു. സഹാബി പറയുക, അതാ പറഞ്ഞ പാത്രം കൊണ്ടുവന്നു, അതിനകത്ത് അല്പം വെള്ളമുണ്ടായിരുന്നു എന്ന് മറ്റൊരു ഹദീസ്. ഒരല്പം വെള്ളമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. ആ പാത്രം തൻ്റെ പവിത്രമായ കൈ അങ്ങോട്ട് വെച്ചു. അതിനകത്ത് അത്ഭുതം സംഭവിക്കുകയാണ്. വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുകയാ, അതിൽ നിന്ന് സ്വഹാബികൾ ഉതുവെടുത്തു എന്ന് മറ്റൊരു ഹദീസ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിയുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്ന ആ അമാനുഷികമായ സംഭവം മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മുഴുത്തിനേക്കാൾ വമ്പിച്ചതാകുന്നു. മൂസാ നബിക്ക് ഉണ്ടായിരുന്ന കയ്യിലൊരു വടി അല്ലേ? മൂസാ നബിയുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നില്ലേ? മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, അടിക്കാൻ പാറയിൽ അടിച്ചു, വെള്ളം വന്നില്ലേ? കയ്യിലിരുന്ന വടി കൊണ്ട് പാറയിൽ അടിച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയുടെ വിരലിനകത്ത് നിന്ന് വെള്ളം വന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ പഠിക്കണം മുത്തുനബി ആരാ, പഠിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, അബൂജഹലിനെ അറിയോ? അബൂജഹലിനെ അറിയോ? അബൂജഹലിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ നബിദിനൊക്കെ കടന്നു വരുമ്പോൾ വിമർശിക്കുന്നവരൊക്കെ കേൾക്കണം, ഇതൊക്കെ എന്തിനാ അപ്പൊ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം നിങ്ങൾ പഠിക്കണം, അബൂജഹൽ നരകത്തില, അബൂജഹൽ നരകത്തില. പക്ഷെ അബൂജഹലിന് നരകത്തിൽ ഒരേ ഒരു ദിവസം മാത്രം അല്പം കാരുണ്യുണ്ട്, കരുണയുണ്ട്. അബൂജഹൽ നരകത്തിലാണ് കിടക്കുന്നതെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അബൂജഹലിനോട് ഒരു ദിവസം, ഒരു തിങ്കളാഴ്ച ദിവസം മാത്രം അല്പം കരുണ കാണിക്കും. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാ പറ മനുഷ്യൻ, എന്തുകൊണ്ടാ? ആ പഠിക്കണം, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അബൂജഹലിനോടൊരു കരുണ കാണിക്കാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന് ഒരു അടിമ പെണ്ണ് വന്നിട്ട് നബി അബൂജഹലിനോട് പറയുക, ഉത്തി നബി ജനിച്ച വാർത്ത ഒരു അടിമ പെണ്ണ് വന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷത്തിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സന്തോഷത്തിൻ്റെ പേരിൽ ആ അടിമയെ പെണ്ണിനെ മോചിപ്പിച്ച് വെറുതെ വിട്ടുകളഞ്ഞു. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തെ ആദരിച്ചതിൻ്റെ പേരിൽ അവൻ അള്ളാഹു നരകത്തിൽ അന്നത്തെ ദിവസം മാത്രം അല്പം കരുണ, അന്നത്തെ ആ ഒരു ദിവസം മാത്രം അവന് കൈയുടെ വിരലിനിടയിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം കിട്ടുമെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കാം. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന് വന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ അടിമ പെണ്ണിന് നിന്നെ ഞാൻ ആ സന്തോഷം പറഞ്ഞതല്ലേ, ഈ സന്തോഷത്തിൽ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ ഇന്ന് മുതൽ സ്വതന്ത്രയാ എന്ന് പറഞ്ഞു വിട്ടു. ആ ഒറ്റ നന്മയ്ക്ക്, ആ ഒരു സന്തോഷത്തിന് അള്ളാഹു ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഓർമ്മ വെച്ച കാലം മുതൽ റബീഉൽ അവ്വല് വരുമ്പോൾ, ആ മുത്തുനബിയെ ആ ജന്മദിനം വരുമ്പോൾ, ആ മുത്തുനബി ജനിച്ച ദിവസത്തിൽ സന്തോഷിക്കുന്ന ആ മാസത്തെ ആദരിക്കണ നമുക്കെന്ത് പ്രതിഫലമായിരിക്കും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ ഇതൊക്കെയാ പഠിക്കേണ്ടത്. ഇത് മനസ്സിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് മുത്തുനബിയെക്കുറിച്ച് പറഞ്ഞ നിങ്ങൾക്ക് കൈകാര്യം വരയ്ക്കണേ. ഈ സ്നേഹം വരുമ്പോഴാരെങ്കിലൊക്കെ മുത്തുനബി എന്തെങ്കിലും പറയുമ്പോൾ നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത, പെട്ടെന്ന് വൈലൻ്റ് ആകുന്നേ, കണ്ണ് നിറഞ്ഞു പോകുന്നത് ആ സ്നേഹം ഹൃദയത്തിലേക്ക് വരുമ്പോഴാ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. ഉസ്താദ് ഇങ്ങനെ
മിസ്ല ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറൻ ഇങ്ങനെ പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം എന്ന് കൂടെ നോക്കണം നിങ്ങൾ. ആ മൗലിദിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വരികളും അല്ലാഹുവേ എന്താ ഒരു എന്ത് മനോഹരമെന്നറിയോ, അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ഈ മൗലിദൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ ചുമ്മാ ഇരുന്നാൽ പോരാ, എന്താ അതിനകത്ത് പറയണമെന്ന് എങ്ങനെ നമുക്ക് വിമർശിക്കാൻ തോന്നുന്നു ഇതിനൊക്കെ. അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കും അൽഹംദുലില്ലാഹ്. വല്ലാത്ത അർത്ഥങ്ങളാണ്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ രണ്ടാമത്തെ മുഴുസത്ത് കൈയുടെ വിരലിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം വരികയും ആ വെള്ളത്തിൽ സ്വഹാബികൾ ഒതുവെടുത്ത് നിസ്കരിക്കുകയും ചെയ്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ കലീമുല്ലാഹി മുസാ നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിൽ അള്ളാഹു കൊടുത്തിരുന്ന വടി, ആ വടി വെള്ളത്തിനായി കല്ലിലടിക്കുവാൻ കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ കല്ലിലടിച്ചപ്പോൾ കള്ളിൽ നിന്ന് ഉറവ പൊട്ടി വരികയും ചെയ്തു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൈയുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നു എന്നുള്ള മുഅ്ജിസത്ത് നമ്മൾ പഠിച്ചവരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ മുഴുസത്തായിരുന്നു. പ്രവാചകന്റെ കൈയുടെ ഇടയിലൂടെ വിരലിലൂടെ വിരലിന്റെ അടിയിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വന്നത് മൂന്നാമത്തെ മുഴുസത്ത് എന്താ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മനീരുണ്ടല്ലോ, പ്രവാചകന്റെ വായിക്കകത്ത് നിന്നുള്ള കിടക്കുന്ന ഉമ്മനീരുണ്ടല്ലോ, അവിടുത്തെ വിയർപ്പുണ്ടല്ലോ, അവിടുത്തെ വിയർപ്പിലും ശരീരത്തിലും പറക്കത്തുണ്ടായിരുന്ന സ്വഹാബ. പഠിക്കണമോ സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ ഉമ്മനീരുണ്ടല്ലോ, എന്തൊരു പറക്കത്തായിരുന്നെന്നറിയുമോ, എന്തൊരു പറക്കത്തായിരുന്നെന്നറിയുമോ. അല്ലാഹുവേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മനീരും വിയർപ്പും ശരീരവും തുടങ്ങിയവയില്ലെന്ന് അല്ലാഹു ബർക്കത്തും ശിഫാവും അല്ലാന്റെ റസൂലിന് അവിടെ നിന്ന് കൊടുത്തിരുന്നു. അവിടുത്തെ വിയർപ്പുണ്ടല്ലോ, പടച്ചവനെ രോഗമാണെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ഉമ്മനീരും മതിയായിരുന്നു, ആ ശരീരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു തുള്ളി വിയർപ്പ് മതിയായിരുന്നു, ആ പ്രവാചകനെന്ന് കൈകൊണ്ട് തലോടിയാ മതിയായിരുന്നു, അത് ശിഫായിരുന്നു, അത് ശിഫായിരുന്നു. അല്ലാഹുവേ, ഈമാൻ നൽകണേ അല്ലാഹ്.